ഇപ്പം ഞാനിത് മെയിനായിട്ട് കൊടുക്കുന്ന വളം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയേ എൻ്റെ രണ്ട് പപ്പര, സോറി ഈ പപ്പര എന്ന് പറഞ്ഞ് ആൾക്കാരെന്നെ കുറേ ചീത്ത വിളിച്ചു കേട്ടോ. ഞങ്ങളുടെ ആലപ്പുഴയിൽ പപ്പായ എന്നല്ല, കൂടുതലും പപ്പരയ്ക്ക എന്നാണ് ഇതിന് പറയുന്നത്. പപ്പര പപ്പരയ്ക്ക എന്നൊക്കെ പറയും. പപ്പരയുടെ പുറത്തുള്ള കായ്ക്ക് പപ്പരയ്ക്ക എന്ന് പറയും. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ പപ്പായ, എൻ്റെ രണ്ട് പപ്പായയാണ് ഈ നിൽക്കുന്നത്. നമ്മളിത് വലിയൊരു മരത്തിൽ നിന്ന് മുറിച്ചെടുത്ത രണ്ട് കമ്പ് നമ്മൾ വെച്ച് പിടിപ്പിച്ചതാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അന്ന് ഒത്തിരി പേര് കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഇത് വലിയൊരു പപ്പായ മുറിച്ച് നമുക്ക് വെക്കാവോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അത് അതിൻ്റെ സംശയങ്ങളെല്ലാം നമുക്ക് തീർക്കാം. പിന്നെ ഇതിൻ്റെ വളവും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നോക്കിയാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് വരെ പറയാൻ പറ്റുന്ന, ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു പപ്പായ ഈ പ്രായത്തിലൊന്നും കായ ഉണ്ടാവില്ല, നല്ല പൊക്കമായി കഴിയുമ്പോഴത്തേക്കാണ് കായ ഉണ്ടാകുന്നത്. പക്ഷേ ഇത് നോക്കിയാൽ ഇത് തന്നെ പലതും നമ്മൾ കാ പറിച്ചു കഴിഞ്ഞു. ഇത് ഇവിടെ നിന്നെല്ലാം നമ്മൾ കാ പറിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒത്തിരി നിറയെ പൂക്കളുണ്ട്. ഇതിനകത്തൊക്കെ നിറയെ പൂക്കൾ വരുന്നുണ്ട്. നല്ല വലിയ പപ്പായ എങ്ങനെയാണോ വലുതായി വരുന്നത് അതുപോലെ തന്നെ നമുക്ക് കായകളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ടെറസിൽ കൃഷി ചെയ്യുന്നവർക്കും അല്ലാതെ പറമ്പിലാണെങ്കിലും ചെയ്യുന്നവർക്കൊക്കെ ഇത് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ തൊട്ടപ്പുറത്തൊരു വലിയ പപ്പായ ഉണ്ട്, അത് കമ്പൊക്കെ കൊണ്ട് കുത്തിയാണ് അത് ഇടുന്നത്, പപ്പായ ഇടുന്നത്. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ പറിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പഴുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ വലുതും ചെറുതുമൊക്കെ ആയിട്ട് പല പപ്പായ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പപ്പായ ഇതിപ്പോൾ ഞാൻ രണ്ടെണ്ണം വെച്ചിരുന്നതാണ്. അപ്പോൾ അത് രണ്ടും നല്ല ഭംഗിയായിട്ട് തന്നെ വളർന്ന് നല്ല രീതിയിൽ കായ്ഫലം തരുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് മെയിനായിട്ട് കൊടുക്കുന്ന വളം കോഴിവളമാണ്. അപ്പോൾ കോഴിവളം ഇട്ട് കൊടുക്കും, പിന്നെ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഡെയിലി നനയ്ക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ മണ്ണൊക്കെ ഇതുപോലെ വളരെ ലൂസായിട്ടുള്ള മണ്ണാണ്. അപ്പോൾ വെള്ളം കെട്ടിനിൽക്കാൻ വളരെ ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഞാൻ നനച്ചു കൊടുക്കും, എല്ലാ ദിവസവും നനച്ചു കൊടുക്കും. അതുപോലെ കോഴിവളമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ചെടിച്ചട്ടിയിലാണ് നിൽക്കുന്നത്. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് നിൽക്കാത്ത ഒരവസ്ഥ വരും. അപ്പോൾ നമ്മൾ നല്ലൊരു ട്രമ്മിലേക്ക് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ചെറിയൊരു ചട്ടിയാണ്. പപ്പായയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നല്ല അതിൻ്റെ വേരൊക്കെ നന്നായിട്ട് ഓടുന്നതാണ്. അപ്പോൾ അതൊരു ട്രമ്മിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറേ നാൾ നമുക്ക് ഈ പപ്പരയിൽ നിന്ന് അല്ലെങ്കിൽ പപ്പായയിൽ നിന്ന് നമുക്ക് നിറയെ കായ്ഫലം നമുക്ക് കിട്ടും. അപ്പോൾ മെയിനായിട്ട് ഞാൻ കൊടുക്കുന്ന വളം കോഴിവളമാണ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ചാണകമോ അതുപോലുള്ള സാധനങ്ങൾ കൊടുക്കാം. പിന്നെ കായ്ഫലം കൂട്ടാനായിട്ട് നമ്മുടെ പഴത്തൊലി നമുക്ക് കിട്ടുന്നത് വെള്ളത്തിലിട്ട് അലിച്ചു കൊടുക്കാറുണ്ട്. അതെല്ലാം മറ്റ് പച്ചക്കറികൾക്ക് കൊടുക്കുന്ന പോലുള്ള വളങ്ങളിലെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ഈ പപ്പായയ്ക്കും കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം തരും. എന്ന് വെച്ചാൽ ഇവിടെയാണെങ്കിലും ഈ ഓരോ ഇലയുടെ ഇടയിൽ നിന്നുമെല്ലാം പൂക്കൾ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്കെല്ലാം കായ്ഫലം കിട്ടുന്നുണ്ട്. നോക്കി ഇത് കണ്ടോ, അത് വലുതായി വലുതായി വലുതാകുന്നതനുസരിച്ച്, അതായത് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് വലിയ കായ്കളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ ഒരെണ്ണം അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന്. നമ്മുടെ വലിയൊരു പപ്പായ ആണെങ്കിലും നമുക്കത് കട്ട് ചെയ്ത് ഇതുപോലെ വെക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ വീട്ടിലെ ഒരു പപ്പായയാണ്. നോക്കി ഇത്രയും ഹൈറ്റിലാണ് അത് നിൽക്കുന്നത്. നല്ല കായ്ഫലം തരുന്ന പപ്പായയാണ്. അപ്പോൾ ഇത്രയും വലിയ, അല്ലെങ്കിൽ ഇതൊരു രണ്ട് വർഷത്തോളമായി, അതുകൊണ്ടാണ് ഇത് ഇത്രയും നല്ല രീതിയിൽ കായ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്തു നിന്നാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ശിഖരങ്ങൾ വന്നതുകൊണ്ട് ഞാൻ ഈ ശിഖരങ്ങൾ മാറ്റി വെച്ചതേ ഉള്ളൂ. ഇതാകുമ്പോൾ ഇതിൻ്റെ ഈ മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങളെല്ലാം നമുക്ക് ഇതിനകത്തു നിന്ന് കിട്ടും. അതേസമയം നമുക്ക് അല്ലാതെ ഇതുപോലെ ഇത് മാറിപ്പോകുന്ന, അതായത് ഒറ്റ ശിഖരത്തിൽ പോകുന്ന ഒത്തിരി വലിയ ഒരു മരമാണെങ്കിലും നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതേ നോക്കിയേ നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം ഇതായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം നമ്മളിത് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ഒരു താങ്ങ് കൊടുത്താണ് വെച്ചിരുന്നത്. അപ്പം നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് അഴിച്ചു നോക്കാം. അത്യാവശ്യം വേരുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഇവിടെ എല്ലാം നല്ല വലിയ വേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി ചെടിച്ചട്ടിയിലേക്ക് വെക്കാം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് അല്പം ജലാംശത്തിൻ്റെ കുറവുണ്ട് കേട്ടോ. നമ്മളത് ചെയ്യുമ്പോൾ ജലാംശം കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് നോക്കിയേക്കണം. അപ്പോൾ ഇത് നല്ല രീതിയിലായിട്ടുണ്ട്. നമുക്ക് സുഖമായിട്ട് ഇത്
നോക്കിയാൽ ഇപ്പോൾ ഈ ചെറിയൊരു പപ്പായയിൽ തന്നെ പപ്പരയ്ക്ക പപ്പായ വന്നിരിക്കുന്നതാണോ. ഇത് ചെറുതായതുകൊണ്ടാണ് ഇത് നമ്മൾ വലിയ സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല വലിയ കായ്കളൊക്കെ വന്ന് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഈ പപ്പായ വളർത്തിയെടുക്കാൻ പറ്റും. നോക്കി വേരൊക്കെ നോക്കിയേ, കണ്ടോ നിറയെ വേര് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ പപ്പായ ഉണ്ടെങ്കിൽ ഇതിനെ വളർത്തിവിടണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ പപ്പായ ചെറിയ ചെടിച്ചട്ടിയിലാക്കി നിറയെ കായകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ഏത് പപ്പായയാണോ അതിൻ്റെ ആ കുരുവിട്ട് കളിപ്പിച്ചാൽ ചിലപ്പോൾ ഇതേ ഗുണങ്ങൾ തന്നെ കിട്ടണമെന്നില്ല, പക്ഷേ ഇത് മുറിച്ച് വെച്ചാൽ അതേ ഗുണങ്ങൾ തന്നെ നമുക്ക് വർഷങ്ങളോളം കിട്ടും. ഇപ്പോൾ ആ ഒരു പപ്പായയിൽ നിന്ന് ഞാൻ റെഡിയാക്കി വെച്ച മൂന്ന് പപ്പായയാണിത്. അപ്പോൾ അത് മെയിനായിട്ടുള്ളത് അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ബാക്കി മൂന്നെണ്ണം എനിക്കിവിടെ കിട്ടുകയും ചെയ്തു. ഇതൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പായ. അപ്പോൾ അത് ഇപ്പോൾ ഇത് പഴുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ പപ്പായ നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ പൊളി കഴിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ കറികൾക്ക് ഉപയോഗിക്കാനും ഒക്കെ നമ്മുടെ കൈ വെച്ച് തന്നെ പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ പപ്പായ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ പപ്പായ എങ്ങനെയാണ് ഇതുപോലെ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നുള്ളത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ രണ്ട് മാസം അല്ലെങ്കിൽ ഒന്ന് രണ്ട് മാസം കൊണ്ട് നമുക്ക് ഒരു വലിയ പപ്പായ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അതുപോലെ നമ്മുടെ പുൽത്തകടി ഉണ്ടോ, പുൽത്തകടി നല്ല സെറ്റായിട്ട് നിൽക്കും, നല്ല തിക്കായിട്ട് പുൽത്തകടിയായി. ഇത് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ അതൊക്കെ ഒന്ന് കയറി കണ്ടേക്കുക. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് നോക്കുക, കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗാർഡനിങ്ങും അല്ലെങ്കിൽ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വീഡിയോസ് നമ്മൾ അതിനകത്ത് ഇടുന്നുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് വീഡിയോ ഇടാറുള്ളത്. 9 മണിക്ക് രാവിലെ 9 മണിക്ക് വീഡിയോ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കയറി കണ്ടേക്കുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തൽക്കാലം നിർത്താം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.